ഹലോ ഫ്രണ്ട്സ്, ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളി ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ്. ഇത് ഹൈദരാബാദി സ്പെഷ്യലാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ ആയിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് നല്ല വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് നോക്കാം. നമ്മൾ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ സൈഡ് ചെരിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെരിച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ചെരിച്ച് ചെരിച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്കങ്ങനെ എല്ലാ വെണ്ടയ്ക്കയും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വെണ്ടയ്ക്ക മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ശകലം പോലും വെള്ളമില്ല. വെണ്ടയ്ക്ക നല്ലപോലെ കഴുകി വെള്ളം മൊത്തം കളഞ്ഞ് നല്ലപോലെ തുടച്ചെടുത്തതാണ്. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ വെണ്ടയ്ക്കയിലേക്ക് നമുക്കിപ്പോൾ കുറച്ച് കരിയാപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അടുത്ത് നിലക്കടല, കരിവേപ്പില, അതുപോലെ തന്നെ ഈ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് അതും കൂടെ കൂട്ടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് കുറച്ച് മസാല റെഡിയാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ. അര ടീസ്പൂൺ ഗരം മസാല. ഒരര ടീസ്പൂൺ ജീരകപ്പൊടി. ഒരു ടീസ്പൂൺ ചില്ലി സോസ്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം കൂടെ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മസാല ഇതിലേക്ക് പുരട്ടി കൊടുക്കുക. ഇത് കൈകൊണ്ട് തന്നെ വേണം ചെയ്യാൻ. സ്പൂൺ കൊണ്ടൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് മസാല പിടിക്കത്തില്ല. നല്ലതുപോലെ ഇതുപോലെ ഇളക്കി മസാല പിടിച്ച് കൊടുക്കുക. ഇപ്പോൾ നല്ലപോലെ നമ്മൾ മസാലയ്ക്കകത്ത് ഇത് മിക്സ് ചെയ്തു. നല്ലപോലെ പുരട്ടി എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ മസാലയുണ്ട്. നമുക്കിനി ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. നമ്മൾ മസാല പുരട്ടിയ വെണ്ടയ്ക്കായ്ക്കകത്ത് നിന്ന് നമ്മൾ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം. ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നല്ലതുപോലെ മസാല പുരട്ടിയെടുക്കുക. ഇപ്പോൾ നമ്മളിതിൽ പൊടി നല്ലപോലെ മിക്സ് ചെയ്തു. നമുക്ക് വറക്കാൻ ആവശ്യമുള്ളത്രയും മാത്രം എടുത്ത് ശേഷം നമുക്ക് പൊടി ചേർത്ത് ഇളക്കി അന്നേരം തന്നെ വറക്കണം. അത് വെച്ചുകൊണ്ടിരിക്കരുത്. നമുക്കിനി വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു തവ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ കുറേശ്ശെ കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മസാല പുരട്ടുക. അന്നേരം തന്നെ കൊണ്ടുവന്ന് ഫ്രൈ ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കുക.
നമ്മളിട്ട് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ ശേഷം മീഡിയം തീയിലാണ് വെക്കേണ്ടത്. നമ്മൾ തീ കൂട്ടി വെക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു സൈഡ് കുറച്ച് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു 5 മിനിറ്റ് സമയമെടുക്കും. നമ്മളിട്ടിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരുവിധം നല്ല ഫ്രൈ ആയി വരുന്നുണ്ട്. നല്ല ഇളക്കി കൊടുക്കുക. വീണ്ടും നമുക്കൊരു 3-4 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയ്ക്കകത്തു നിന്ന് കോരി മാറ്റാം. ഇത് നല്ല ശരിക്കും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ആ ഒരു പരുവത്തിൽ നമുക്ക് കോരി മാറ്റാം. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല കറുമുറാന്നിരിക്കും. ഇത് അമ്മുക്കുട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയുണ്ട് അമ്മുക്കുട്ടി? സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ അധികം എരിവില്ല. ഇത് നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ടും കഴിക്കാനാണ്, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല നല്ല ടേസ്റ്റിയാണ്. പിന്നെ ക്രിസ്പിനെസ് ഒത്തിരി ഉണ്ട്. നല്ല ആ കടലയും പിന്നെ വെളുത്തുള്ളിയും വെണ്ടയ്ക്ക ഫ്രൈയും കൂടെ കൂട്ടിയെടുത്ത് കഴിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെയും കൂടെ ഞെക്കുവാണെങ്കിൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോഴത്തേക്കിനും ഗുഡ് ബൈ.